ഇന്ന് നമ്മുടെ പോളാർ ബ്ലൂ പാറ്റ് ഫിഷിന് ബ്രീഡിംഗിനായി വേറെ ടാങ്കിൽ ഇട്ടത് നോക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണത്. ടാങ്കിനുള്ളിൽ ഒരു പോളാർ ഫിഷിനെ കാണുന്നില്ല. എന്നാൽ നമ്മുടെ പോളാർ ഫിഷിന്റെ കാര്യത്തിൽ ഇതുപോലെ സമാനമായ കാര്യം മുമ്പും നടന്നിട്ടുണ്ട്. ഒടുവിൽ ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകൾക്കിടയിൽ നിന്നും കാണാതായ പോളാർ ഫിഷിനെ കണ്ടെത്തി. ഒരുപാട് തവണ ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ല് വെള്ളത്തിലേക്കിട്ട് കുലുക്കി നോക്കിയെങ്കിലും പോളാർ ഫിഷിനെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള മാർഗം എന്നത്തെ പോലെ തന്നെ കല്ലുപയോഗിച്ച് ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകൾ തകർത്ത് അതിന്റെ ഉള്ളിൽ നിന്നും പോളാർ ഫിഷിനെ പുറത്തിറക്കുക എന്നതാണ്. അതുകൊണ്ട് കല്ലുപയോഗിച്ച് നമ്മൾ ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകൾ അടിച്ച് തകർക്കുകയാണ്. ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകൾ അടിച്ച് തകർത്തപ്പോഴാവട്ടെ കേടുപാടുകളില്ലാതെ നമ്മുടെ പോളാർ ഫിഷ് ഷെല്ലിന്റെ അകത്ത് ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ട് അപ്പോൾ തന്നെ പോളാർ ഫിഷിനെ ടാങ്കിനുള്ളിലേക്ക് കൊണ്ടുപോയി. ശേഷം ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകൾ പൂർണ്ണമായും പൊട്ടിച്ച് പോളാർ ഫിഷിനെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. വെള്ളത്തിലിറക്കിയപ്പോൾ പോളാർ ഫിഷ് ആദ്യം മന്ദഗതിയിലായിരുന്നുവെങ്കിലും പിന്നീട് അവ തന്റെ ഇണയുടെ അടുത്തേക്ക് ഓടിപ്പോയി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ട് പോളാർ ഫിഷിന് ടാങ്കിലുള്ള എല്ലാ ആപ്പിൾ സ്നെയിലിന്റെ ഷെല്ലുകളും നമ്മൾ എടുത്ത് കളയുകയാണ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.